റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ടെസ്റ്റ് റൈഡിനായി ഇന്ന് തന്നെ വിളിക്കൂ 8657038657. പിതാവില്ലാതെ കുഞ്ഞുങ്ങൾ സാധ്യമാണോ? കഴിയുമെന്നാണ് ഇപ്പോൾ ചൈന പറയുന്നത്. തങ്ങളുടെ പരീക്ഷണം വിജയമായി കഴിഞ്ഞുവെന്നും ചൈന അവകാശപ്പെടുന്നു. എന്തായിരുന്നു ആ പരീക്ഷണമെന്നും ഗവേഷണത്തിന്റെ വിശദാംശങ്ങളും എന്തെല്ലാമാണെന്നും നോക്കാം. ഭാവിയിൽ പിതാവില്ലാതെ കുട്ടികൾ സാധ്യമാകുമെന്നാണ് ചൈന പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. പിതാവില്ലാത്ത എലിക്കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചാണ് ചൈനീസ് ശാസ്ത്രജ്ഞരുടെ പരീക്ഷണം വിജയം നേടിയത്. ചൈനയിലെ ലബോറട്ടറിയിലായിരുന്നു പരീക്ഷണം. പ്രൊസീഡിംഗ്സ് ഓഫ് ദ നാഷണൽ അക്കാദമി ഓഫ് സയൻസ് ജേണലിൽ ചൈനീസ് ഗവേഷകരുടെ ശാസ്ത്ര നേട്ടത്തിൻ്റെ ഗവേഷണം പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ പക്ഷികളും മൃഗങ്ങളും പാമ്പുകളുമെല്ലാം പിതാവിൻ്റെ സഹായമില്ലാതെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ആൺബീജങ്ങളില്ലാതെ അണ്ഡം ഭ്രൂണമാകുന്ന ഈ പ്രക്രിയയെ പാത്തജനൈസിസ് എന്നാണ് വിളിക്കുക. സാധാരണ ചെറു ജീവജാലങ്ങളായ ഉറുമ്പ്, കടന്നൽ, തേനീച്ച എന്നിവയെല്ലാം ഇതുവഴി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. എന്നാൽ സസ്തനികളിൽ ഇത് സാധ്യമായിരുന്നില്ല. അപ്പോഴാണ് സസ്തനികളിലും സമാനമായ രീതിയിൽ പിതാവില്ലാതെ കുട്ടികളെ ജനിപ്പിക്കാൻ ചൈനീസ് ശാസ്ത്രജ്ഞർ ശ്രമിച്ചത്. ഒടുവിൽ ഷാങ്ഹോയ് ചിയോവോ തോങ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണം വിജയകരമായി. എലിയുടെ വളർച്ചയെത്തിയ അണ്ഡത്തിൽ ബീജം വഴി മാറ്റമുണ്ടാക്കാവുന്ന 7 മേഖലകളിലെ ജനിതക രേഖകളിൽ ഇതിനായി മാറ്റം വരുത്തി. ഇത്തരത്തിൽ മാറ്റിയെടുത്ത അണ്ഡം പെണ്ണെലികളിൽ നിക്ഷേപിച്ചു. ഈ പെണ്ണെലി സ്വാഭാവികമായ ഗർഭാവസ്ഥകളിലൂടെ കടന്നുപോവുകയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തതോടെയാണ് പരീക്ഷണം വിജയിച്ചത്. എന്നാൽ പ്രസവിച്ച എലിക്കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് പൂർണ്ണ വളർച്ച കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. പുരുഷബീജത്തിൻ്റെ സഹായമില്ലാതെ അണ്ഡങ്ങളിൽ കൃത്രിമമായ മാറ്റം വരുത്തി ഭ്രൂണമാക്കി വളർത്തിയെടുക്കാൻ കഴിയുന്നതിൻ്റെ വലിയ നേട്ടമായാണ് ശാസ്ത്രലോകം ഇത് വിലയിരുത്തുന്നത്. സസ്തനികളിൽ നടത്തിയ ഈ പരീക്ഷണം ഭാവിയിൽ കൃഷി, വൈദ്യശാസ്ത്രം മേഖലകളിൽ കൂടുതൽ സഹായകമാകുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിച്ചു. പുരുഷജനിതക DNA സഹായമില്ലാതെ തന്നെ കന്യാജനനം സാധ്യമാക്കുകയായിരുന്നു ശാസ്ത്രജ്ഞർ. ചൈനയിലെ ഷാങ്ഹായ് ചിയാവോ തോങ് സർവകലാശാലയിലെ യാങ് ചെങ്വേയുടെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണം. പെണ്ണെലിയുടെ വളർച്ചയെത്തിയ അണ്ഡത്തിൽ ബീജം വഴി സ്വാധീനമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 7 ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലെ DNAയിൽ മാറ്റം വരുത്തി. ആ അണ്ഡം പിന്നീട് പെണ്ണെലികളിൽ നിക്ഷേപിച്ചു. കൂടുതൽ ഗവേഷണം ഈ മേഖലകളിൽ നടക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് വ്യക്തമാക്കുന്നത്. പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസ് ജേണലിലാണ് ഈ ഗവേഷണത്തിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.